ഇന്ന് ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കുറച്ചൊരു കാര്യം, ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ് ചെയ്യുന്നു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഹലോ, നമ്മുടെ ഈ ചാനല് ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലേ, ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ അബക്ലോ എന്നുള്ള ഒരു ചാനലുമല്ലോ. അങ്ങനെ കാണുന്നവരാണേ, അവരോട് എനിക്ക് കാര്യം പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും എൻ്റെ പ്രീവിയസ് വീഡിയോസ് ആദ്യം കാണുക, അല്ലാണ്ട് ഇന്നത്തെ വീഡിയോ കണ്ട ഒന്നും മനസ്സിലാവില്ല. അപ്പം എൻ്റെ പ്രീവിയസ് ഇന്ന് പാർട്ട് 57 ആണ്. അപ്പം അത്രയും പാർട്ട് ഇവിടെ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, അതുകൊണ്ട് ആദ്യം മുതലേ ഉള്ള ഓരോ വീഡിയോസ് നിങ്ങൾ കണ്ടതിന് ശേഷം ഇന്നത്തെ ഈ വീഡിയോ കാണാം, എന്നാലേ കാര്യമുള്ളൂ, അല്ലാണ്ട് വെറുതെ ടൈം പോകുന്നല്ലാണ്ട് ഒന്നും മനസ്സിലാവില്ല. പിന്നെ കുറച്ച് അബാക്കസിൽ അറിയുന്നവർക്കാണെങ്കിൽ കാണുന്നതിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓരോ ചില പീരീഡ് ഉണ്ടോ, സാധാരണ എല്ലാ ദിവസം ക്ലാസ് മുറിയിൽ തന്നെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടീച്ചർ വന്നിട്ട് പറയും, എല്ലാവരും എണീക്കിസ്റ്റാൻഡ് ആ മരത്തിൻ്റെ ചുവട്ടിൽ പോയി അവിടെ ഇരുന്നിട്ട് നമുക്ക് പഠിക്കാൻ പറയും. അപ്പം അന്ന് ഭയങ്കര കുട്ടികൾക്കൊന്നും ഉറക്കമില്ല, ക്ഷീണമൊരു ഒന്നുമില്ല, ഭയങ്കര ഉത്സാഹമായിരിക്കും, എല്ലാവരും ബുക്ക് എടുക്കുന്ന ടെക്സ്റ്റ് എടുക്കുന്നു, ഏതെങ്കിലും മരത്തിൻ്റെ എവിടെയാ ടീച്ചർ പറഞ്ഞാൽ അവിടെ പോയിരിക്കുന്നത്. അപ്പം പുറത്തുള്ളൊരു അന്തരീക്ഷത്തിൽ ഭയങ്കര ഒരു രസമായിരിക്കും. അപ്പോൾ അതൊരു ചേഞ്ച് വരുമ്പം അതിൻ്റെതായ ഒരു രസം എല്ലാവർക്കും ഉണ്ടാവും, കാരണം ഒരേ കണ്ട് കണ്ടുള്ള ഒരേ ബോറടിയെല്ലാം മാറിയിട്ട് കുറച്ചൊരു ചേഞ്ച്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ ചെറിയൊരു ചേഞ്ച് ഞാൻ കൊണ്ടുവരുന്ന ഇന്നത്തെ ക്ലാസ്സിൽ എന്താ വെച്ചാൽ, എല്ലാ ദിവസവും എന്ത് ചെയ്യുക, നമ്മളൊരു ഇക്വേഷൻ എടുക്കും, ആ ഇക്വേഷൻ പറയും, ഞാൻ തന്നെ അത് ടൂളിൽ ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഓൾറെഡി ഒരു ടൂളും നിങ്ങളെ നോട്ട്ബുക്കില്ലേ അതും പെൻസിലെടുത്ത് റെഡി ആയിരിക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം, അത് നിങ്ങൾ ടൂളിൽ ചെയ്യുക. ഇക്വേഷൻ ഞാൻ അതിൻ്റെ റൂളും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ഇന്നത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലെസ് 5, കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെയാണ് നിർത്തിയേ, ലെസ് 6 വരെ എത്തിയിരുന്നു, ഇന്ന് നമ്മൾ എടുക്കുന്നത് ലെസ് 5 ആണ്. ഈ ബിഗ് ഫ്രണ്ടിൽ 5 ഫ്രണ്ട് ആരാ, ഇപ്പം 6 4 7 3 ആണ് എല്ലാം ആണ്, പക്ഷേ 5 ഫ്രണ്ട് ആരാ, 5 തന്നെയാണ് ബിഗ് ഫ്രണ്ടിൽ 5 ഫ്രണ്ട്. അപ്പൊ ഇക്വേഷൻ എന്ത് വരും, ലെസ് 5 ഈക്വൽസ് ലെസ് 10 ആഡ് 5 അല്ലേ. അതിൻ്റെ ഒരു മീനിങ് ഇത്രയേ ഉള്ളൂ, നമുക്കൊരു കൂട്ടം ഒരു കൂട്ടം നമ്മളെ കയ്യിലുണ്ട്, ആ കൂട്ടത്തിൽ നിന്ന് നമുക്കൊരു 5 മാങ്ങ അങ്ങ് കളയണം, പക്ഷെ 5 മാങ്ങ കളയാൻ സാധിക്കുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 10 മാങ്ങ അങ്ങ് കളയാം, അതിൻ്റെ അകത്ത് നിന്ന് കളയുമ്പോഴത്തേക്കും അതിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും, അപ്പം അതിൻ്റെ അകത്ത് നിന്ന് ഒരു 5 എടുത്ത് ഇങ്ങ് വെക്കുക, ആ ഒരു മെത്തേഡ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം, നിങ്ങളെ ടൈം ഒരുപാട് ഞാൻ കളയുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെറ്റ് 0 ഏഡ് 16 ഏഡ് 16 ഞാൻ ചെയ്തോ ചെയ്തില്ലേ, ലെസ് 2 ആണ് അവിടെ, ലെസ് 2. ഒരു കാര്യം ചെയ്യട്ടെ, ഏട്ട ലെസ് 2 പറഞ്ഞേ, ഏതാണ് അവിടെ ബിഗ് ഫ്രണ്ട് ആണോ സ്മോൾ ഫ്രണ്ട് ആണോ ഏതവിടെ വരുമോ, കാരണം ഡയറക്റ്റ് നിങ്ങൾക്ക് ലെസ് 2 ചെയ്യാനുണ്ടോ, ഇല്ല. അപ്പം എന്തോ ഒന്ന് അവിടെ ഇക്വേഷൻ ചെയ്യണം, പക്ഷെ ഏതാ വരിക അറിയോ, ഇത്ര നാൾ നമ്മൾ പഠിച്ചു പോയതല്ലേ, ഇതുവരെയുള്ള എല്ലാ ഇക്വേഷൻസും കാര്യങ്ങളും പഠിച്ചു. അപ്പം നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത് സ്മോൾ ഫ്രണ്ട് ആണ്, ലെസ് 5 ഏഡ് 3 എന്നുള്ള ഇക്വേഷൻ നിങ്ങളവിടെ ചെയ്യും. ചെയ്തോ, എല്ലാവരും ചെയ്തോ, ഓക്കെ. അതിനുശേഷം പറയുന്നത് ലെസ് 5 ആണ്, ലെസ് 2 ഓൾറെഡി ചെയ്തു, ഇനി ലെസ് 5 ചെയ്യണം. ലെസ് 5 ഉണ്ടോ അവിടെ ചെയ്യാൻ, ലെസ് 5 ഉണ്ടോ, ഇല്ല അല്ലേ. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ ചെയ്യും, ലെസ് 10 ആഡ് 5 ചെയ്തോ. അപ്പൊ ആൻസർ എത്രയാ കിട്ടിയേ, ആൻസർ എത്രയാ, 9 അല്ലേ, ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആഡ് 19 അവിടെ ആഡ് 9 ആണ് ചെയ്യേണ്ടത്, ആഡ് 19 ചെയ്തതിന് ശേഷം ആഡ് 9 ചെയ്യുക.
ചെയ്തോ? ഇക്വേഷൻ ഉപയോഗിക്കേണ്ടതെന്നോ? ഇക്വേഷൻ ഉപയോഗിക്കണം. എഡ് നയൻ എന്നുള്ളതിൻ്റെ ഇക്വേഷൻ ചെയ്യണം. അതിന് പകരം എഡ് നയൻ അവിടെ ഇല്ല, ഓൾറെഡി നയൻ ഫില്ലാണ്. സോ എഡ് ടെൻ ലെസ് വൺ എന്നുള്ള ഇക്വേഷൻ അവിടെ യൂസ് ചെയ്യാം. ഇപ്പം എത്ര ആൻസർ കിട്ടി നിങ്ങൾക്ക്? 28 ആണോ? 28 ആണെങ്കിൽ ലെസ് 5 കൂടി ചെയ്യുക. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. അവിടെ ഫ്രണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. 23 ആൻസർ കിട്ടി. ഓക്കെ, ദ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് വൺ. 45 ചെയ്തോ? 45 ലെസ് 2, നേരത്തെ അതേ മെത്തേഡ വരിക. ലെസ് 2 ചെയ്തോ? ലെസ് 5, 45 നമ്മൾ ആഡ് ചെയ്തു. ലെസ് 2 ന് പകരം ലെസ് 5, എഡ് 3 ചെയ്തു. ഇപ്പോൾ നമുക്ക് 43 ആൻസർ കിട്ടി. ദെൻ 43 നിന്ന് നമുക്ക് ചെയ്യേണ്ടത് ലെസ് 5 ആണ്. ലെസ് 5 ഉണ്ടോ? ഇല്ല. സോ ലെസ് 10 ആഡ് 5. ഇപ്പോൾ ആൻസർ എത്ര കിട്ടി? 38 എന്ന ആൻസർ കിട്ടി അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോർത്ത് വൺ. 81 ലെസ് 5. ശ്രദ്ധിക്കുക, അവിടെ 5 ഉണ്ടോ? ലെസ് ചെയ്യാൻ ഉണ്ടല്ലേ, ഇല്ല. അപ്പം ലെസ് 10 ആഡ് 5. ഇപ്പം എത്ര കിട്ടി? 76 കിട്ടിയോ? 76 അതിന് ലെസ് 2 ചെയ്യണം. 76 ലെസ് 2, അവിടെ ഇക്വേഷൻ നോക്കുക. ലെസ് 5 എഡ് 3. ആൻസർ എത്ര കിട്ടിയേ? 74 ആൻസർ കിട്ടി. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇപ്പം ഞാൻ ചെയ്യുന്നുള്ളൂ, കാരണം നമുക്ക് ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, ഇന്ന് ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കുറച്ചൊരു കാര്യം, ഞാനിവിടെ സ്റ്റാർട്ടിങ് ചെയ്യുന്നു. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും മക്കളെല്ലാവരും കൂടി ഓടി വന്ന് ഞങ്ങൾക്കും ചെയ്യണം എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാന്നെല്ലാം പറഞ്ഞാൽ കുറച്ച് എന്തെല്ലോ പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കൊടുത്തു. അപ്പം അവരെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ആ ജസ്റ്റ് നിങ്ങളൊരു രസത്തിന് വേണ്ടി ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ട് തരാം. നിങ്ങൾ വീട്ടിൽ നിന്ന് നിർബന്ധമായിട്ട് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാ, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ താഴെ കണ്ട ബെല്ലൈക്കൺ കൂടി ചെയ്യണേ. ഈ താഴെ കണ്ട ബെല്ലടിക്കും കൂടി ചെയ്യണേ. ബെല്ലൈക്ക് സ്വിച്ച് ഒന്ന് ഞെക്കിയാ മതി.